ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ് ഇന്ന് നമ്മൾ ഇന്ത്യയിലെ വാർത്താവിനിമയ മേഖലയിലെ പുരോഗതിയിൽ നിന്നും തപാൽ സമ്പ്രദായത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ തപാൽ ശൃംഖലയുള്ള രാജ്യമേത് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ തപാൽ ശൃംഖലയുള്ള രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയിൽ ആദ്യമായി തപാൽ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ആരാണ് അലാവുദ്ദീൻ കിഴ്ജി അലാവുദ്ദീൻ കിഴ്ജിയാണ് ഇന്ത്യയിൽ ആദ്യമായി തപാൽ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എച്ച് എൽ തൂലിയർ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എച്ച് എൽ തൂലിയറാണ് തപാൽ സംവിധാനം നിലവിൽ വന്ന ആദ്യ രാജ്യം ഏതാണ് ഈജിപ്റ്റ് തപാൽ സംവിധാനം നിലവിൽ വന്ന ആദ്യ രാജ്യം ഈജിപ്റ്റാണ് ലോകത്തിലെ ആദ്യ തപാൽ സ്റ്റാമ്പ് ഏതാണ് പെനി ബ്ലാക്ക് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് മെയ് ഒന്നിന് ബ്രിട്ടനിൽ പുറത്തിറക്കിയ പെനി ബ്ലാക്കാണ് ലോകത്തിലെ ആദ്യ തപാൽ സ്റ്റാമ്പ് ലോകത്തിൽ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ പത്ത് ലോകത്തിൽ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ പത്താമത്തെ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിലെ തപാൽ പെട്ടികളുടെ നിറമേതാണ് ചുവപ്പ് ഇന്ത്യയിൽ ആദ്യമായി ജനറൽ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ് കൊൽക്കത്തയിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജനറൽ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് ഇന്ത്യയിൽ പോസ്റ്റൽ ശൃംഖലയെ ഏകീകരിച്ച നിയമം ഏതാണ് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിലാണ് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ട് നിലവിൽ വന്നത് ഈ നിയമപ്രകാരമാണ് ഇന്ത്യയിൽ പോസ്റ്റൽ സമ്പ്രദായം നിലവിൽ വന്നത് ഇന്ത്യയിൽ ആധുനിക തപാൽ സംവിധാനം ആരംഭിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ് ഡൽഹൗസി പ്രഭു ഇന്ത്യയിൽ ആധുനിക തപാൽ സംവിധാനം ആരംഭിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി ഡെൽഹൌസി പ്രഭു ആണ് ഇന്ത്യയിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് ഏതാണ് സിന്ധ് ദാക്ക് ഇന്ത്യയിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് സിന്ധ് ദാക്കാണ് സിന്ധ് ദാക്ക് പുറത്തിറക്കിയ വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് ജൂലൈ ഒന്നിന് പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്നുമാണ് സിന്ധ് ദാക്ക് എന്ന സ്റ്റാമ്പ് പുറത്തിറക്കിയത് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യം ഏതാണ് കത്തിയവാർ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യം കത്യാവാറാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൻ്റെ ഏറ്റവും ഉയർന്ന മൂല്യം എത്രയാണ് അൻപത് രൂപ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൻ്റെ ഏറ്റവും ഉയർന്ന മൂല്യം അൻപത് രൂപയാണ് ഒരു ഇൻലൻഡിൻ്റെ വില എത്രയാണ് രണ്ടര രൂപ പോസ്റ്റ് കവറിൻ്റെ വില അഞ്ച് രൂപയും പോസ്റ്റ് കാർഡിൻ്റെ വില അൻപത് പൈസയുമാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്ത ചിത്രം ഏതാണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ ചിത്രവും ജയ് ഹിന്ദ് മുദ്രാവാക്യവും സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് മഹാത്മാഗാന്ധി സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ മഹാത്മാഗാന്ധിയാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ് മഹാത്മാഗാന്ധി ഗാന്ധിജിയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് ആദ്യമായി പുറത്തിറക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഓഗസ്റ്റ് പതിനഞ്ച് ഗാന്ധിജിയുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് ആദ്യമായി പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ വിദേശി ആരാണ് ഹെൻറി ഡ്യുനൻറ്റ് ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ വിദേശി ഹെൻറി ആണ് തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ ചക്രവർത്തി ആരാണ് ചന്ദ്രഗുപ്ത മൗര്യൻ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ ചക്രവർത്തി ചന്ദ്രഗുപ്ത മൗര്യനാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ മൃഗം ആനയാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ മൃഗം ആന ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വിദേശ വനിത ആരാണ് ആനിബസൻറ്റ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വിദേശ വനിത ആനി ആനിബസൻ്റാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത ആരാണ് മീരാഭായി ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത മീരാഭായിയാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിത ആരാണ് അൽഫോൻസാമ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിത അൽഫോൺസാമയാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി കുമാരനാശാനാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി കുമാരനാശാൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യ മലയാളി ചിത്രകാരനാരാണ് രാജാ രവിവർമ്മ തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യ മലയാളി ചിത്രകാരൻ രാജാ രവിവർമ്മയാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ ഭരണാധികാരി ആരാണ് സ്വാതി തിരുനാൾ സ്വാതിരുന്നാളാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ ഭരണാധികാരി മദർ തെരേസയോടുള്ള ആദര സൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ നാല് മദർ തെരേസയോടുള്ള ആദര സൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ നാലിനാണ് പോസ്റ്റ് ഓഫീസ് വഴി ഭൂനികുതി അടയ്ക്കാനുള്ള സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം പോസ്റ്റ് ഓഫീസ് വഴി ഭൂനികുതി അടയ്ക്കാനുള്ള സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് കേരളത്തിൽ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ് ആലപ്പുഴയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ആലപ്പുഴ ജില്ലയിലാണ് കേരളത്തിൽ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് തിരുവിതാംകൂറിലെ പോസ്റ്റൽ സമ്പ്രദായം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് അഞ്ചൽ സമ്പ്രദായം ഇന്ത്യൻ തപാൽ വകുപ്പിൻ്റെ പുതിയ പേരെന്താണ് ഇന്ത്യ പോസ്റ്റ് ഇന്ത്യൻ തപാൽ വകുപ്പിൻ്റെ പുതിയ പേര് ഇന്ത്യ പോസ്റ്റ് എന്നാണ് ഇന്ത്യൻ പോസ്റ്റൽ ഡയറക്ടറേറ്റിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഡാക് ഭവൻ ന്യൂഡൽഹിയിലെ ഡാക് ഭവനാണ് ഇന്ത്യൻ പോസ്റ്റൽ ഡയറക്ടറേറ്റിൻ്റെ ആസ്ഥാനം പ്രാവുകളെ വാർത്താവിനിമയത്തിന് ഉപയോഗിച്ചിരുന്നത് ഏത് സംസ്ഥാനത്താണ് ഒഡീഷ ഒഡീഷ സംസ്ഥാനത്താണ് പ്രാവുകളെ വാർത്താവിനിമയത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഇന്ത്യൻ പോസ്റ്റൽ ശൃംഖലയുടെ നിയന്ത്രണത്തിനായി നിലവിൽ വന്ന നിയമം ഏതാണ് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ട് ഈ ആക്ട് നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് സംവിധാനം ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് സംവിധാനം ആരംഭിച്ചത് കേരളത്തിൽ ആദ്യ സ്പീഡ് പോസ്റ്റ് സെൻറ്റർ ആരംഭിച്ചത് എവിടെയാണ് എറണാകുളത്ത് കേരളത്തിൽ ആദ്യ സ്പീഡ് പോസ്റ്റ് സെൻറ്റർ ആരംഭിച്ചത് എറണാകുളം ജില്ലയിലാണ് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് പദ്ധതി തുടങ്ങിയ വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിലാണ് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് പദ്ധതി തുടങ്ങിയത് ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാർക്കും നിർദ്ധനർക്കുമുള്ള തപാൽ വകുപ്പിൻ്റെ നിക്ഷേപ പദ്ധതി ഏതാണ് റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ഈ പദ്ധതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മാർച്ച് ഇരുവ ഇരുപത്തി നാലിനാണ് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിൻ്റെ കീഴിലെ പദ്ധതികൾ ഏതെല്ലാമാണ് സുരക്ഷ സുവിധ സന്തോഷ് സുമംഗൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിൻ്റെ കീഴിലുള്ള പദ്ധതികളാണ് സുരക്ഷ സുവിധ സന്തോഷ് സുമംഗൽ ഇന്ത്യയിൽ പിൻകോഡ് സമ്പ്രദായം നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഇന്ത്യയിൽ പിൻകോഡ് സമ്പ്രദായം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് പിൻകോഡിലെ അക്കങ്ങളുടെ എണ്ണം എത്രയാണ് ആറ് ആറ് അക്കങ്ങളാണ് സുപ്രീം കോടതിയുടെ പിൻകോഡ് എത്രയാണ് ഒന്ന് ഒന്ന് പൂജ്യം 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 ഒന്ന് സുപ്രീംകോടതിയുടെ പിൻകോഡ് ഒന്ന് ഒന്ന് പൂജ്യം 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 ഒന്ന് ആണ് രാഷ്ട്രപതി ഭവൻ്റെ പിൻകോഡ് ഒന്ന് ഒന്ന് പൂജ്യം 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 നാലാണ് രാഷ്ട്രപതി ഭവൻ്റെ പിൻകോഡ് ഒന്ന് ഒന്ന് പൂജ്യം 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 നാലാണ് നിലവിൽ ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകളുടെ എണ്ണം എത്രയാണ് ഒൻപത് ഒൻപത് പോസ്റ്റൽ സോണുകളാണ് നിലവിൽ ഇന്ത്യയിലുള്ളത് അവസാനമായി നിലവിൽ വന്ന പോസ്റ്റൽ സോൺ ഏതാണ് ആർമി പോസ്റ്റ് ഓഫീസ് അവസാനമായി നിലവിൽ വന്ന പോസ്റ്റൽ സോൺ ആർമി പോസ്റ്റ് ഓഫീസാണ് ഇതാണ് ഇന്ത്യയിലെ ഒൻപതാമത്തെ പോസ്റ്റൽ സോൺ കേരളം ഉൾപ്പെടുന്നത് ഏത് പോസ്റ്റൽ സോണിലാണ് ആറാമത്തെ പോസ്റ്റൽ സോണായ സതേൺ സോൺ കേരളം ഉൾപ്പെടുന്നത് ഏത് പോസ്റ്റൽ സോണിലാണ് ആറാമത്തെ പോസ്റ്റൽ സോണായ സതേൺ സോണിലാണ് കേരളം ഉൾപ്പെടുന്നത് കേരളം തമിഴ്നാട് ലക്ഷദ്വീപ് പുതുച്ചേരി എന്നിവയാണ് ആറാമത്തെ പോസ്റ്റൽ സോണിൽ ഉൾപ്പെടുന്നത് ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സർക്കിളുകളുടെ എണ്ണം എത്രയാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്ന് പോസ്റ്റൽ സർക്കിളുകളാണ് ഇന്ത്യയിലുള്ളത് ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് എവിടെയാണ് ചെന്നൈ ചെന്നൈയിലാണ് ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ഇന്ത്യയുടെ ആദ്യ പോസ്റ്റ് ഓഫീസ് ഏതാണ് ദക്ഷിണ ഗംഗോത്രി അന്റാർട്ടിക്കയിലെ ദക്ഷിണ ഗംഗോത്രിയാണ് ഇന്ത്യയ്ക്ക് പുറത്ത് സ്ഥാപിതമായ ഇന്ത്യയുടെ ആദ്യ പോസ്റ്റ് ഓഫീസ് ദേശീയ തപാൽ ദിനം എന്നാണ് ഒക്ടോബർ പത്ത് ലോക തപാൽ ദിനം ഒക്ടോബർ ഒൻപതിനാണ് ദേശീയ തപാൽ ദിനം ഒക്ടോബർ പത്തിനും ലോക തപാൽ ദിനം ഒക്ടോബർ ഒൻപതിനുമാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് എവിടെയാണ് ന്യൂഡൽഹി ന്യൂഡൽഹിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് കേരളത്തിൽ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് തിരുവനന്തപുരത്താണ് എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് ഗോവ ഇന്ത്യയിലെ ഏറ്റവും വലിയ പോസ്റ്റ് ഓഫീസ് ഏതാണ് മുംബൈ ജനറൽ പോസ്റ്റ് ഓഫീസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പോസ്റ്റ് ഓഫീസ് മുംബൈ ജനറൽ പോസ്റ്റ് ഓഫീസാണ് ഇന്ത്യയിലെ ആദ്യ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ് ദാൽ തടാകം കാശ്മീരിലെ ദാൽ തടാകത്തിലാണ് ഇന്ത്യയിലെ ആദ്യ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാള ദിനപത്രം ഏതാണ് മലയാള മനോരമ മലയാള മനോരമ ദിനപത്രമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ദിനപത്രം തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള ദിനപത്രവും മലയാള മനോരമ തന്നെയാണ് മണി ഓർഡറിലൂടെ ഒറ്റത്തവണ അയക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ തുക എത്രയാണ് അയ്യായിരം രൂപ മണി ഓർഡറിലൂടെ ഒറ്റത്തവണ അയക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ തുക അയ്യായിരം രൂപയാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ് ഹിക്കിം ഹിമാചൽ പ്രദേശിലെ ഹിക്കിമാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകൾ ഉള്ള ജില്ല ഏതാണ് തൃശ്ശൂർ എന്നാൽ ഏറ്റവും കുറവ് പോസ്റ്റ് ഓഫീസുകൾ ഉള്ള ജില്ല വയനാടുമാണ് കേരളത്തിലെ ആദ്യ പോസ്റ്റൽ സേവിങ്സ് ബാങ്ക് എ ടി എം സ്ഥാപിതമായത് എവിടെയാണ് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ പോസ്റ്റൽ സേവിങ്സ് ബാങ്ക് എ ടി എം സ്ഥാപിതമായത് തിരുവനന്തപുരത്താണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്ന സ്ഥലം എവിടെയാണ് നാസിക് മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്നത് ഇന്ത്യൻ സ്റ്റാമ്പിൽ ഉപയോഗിക്കുന്ന ഭാഷകൾ ഏതെല്ലാമാണ് ഹിന്ദി ഇംഗ്ലീഷ് ഹിന്ദി ഇംഗ്ലീഷ് എന്നീ ഭാഷകളാണ് ഇന്ത്യൻ സ്റ്റാമ്പിൽ ഉപയോഗിക്കുന്നത് പോസ്റ്റൽ സംവിധാനം ആധുനികവൽക്കരിക്കാനുള്ള തപാൽ വകുപ്പിൻ്റെ ഏതാണ് പ്രോജക്റ്റ് ആരോ പോസ്റ്റൽ സംവിധാനം ആ ആധുനികവൽക്കരിക്കാനുള്ള തപാൽ വകുപ്പിൻ്റെ സംരംഭമാണ് പ്രോജക്റ്റ് ആരോ ഈ പ്രോജക്റ്റ് ആരോ നിലവിൽ വന്നത് രണ്ടായിരത്തി എട്ടിലാണ് ഇന്ത്യയിലെ എല്ലാ പോസ്റ്റ് ഓഫീസുകളും ഡിജിറ്റൽ ആക്കുന്നതിന് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഏതാണ് ദർപ്പൺ ഇതിൻ്റെ പൂർണ്ണരൂപം ഡിജിറ്റൽ അഡ്വാൻസ്മെൻറ്റ് ഓഫ് റൂറൽ പോസ്റ്റ് ഓഫീസ് ഫോർ എ ന്യൂ ഇന്ത്യ എന്നാണ് ഇന്ത്യൻ തപാൽ വകുപ്പിൻ്റെ പേയ്മെൻറ്റ് സംവിധാനം ആരംഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പതിനേഴ് ഇന്ത്യൻ തപാൽ വകുപ്പിൻ്റെ പേയ്മെൻറ്റ് സംവിധാനം ആരംഭിച്ച വർഷം രണ്ടായിരത്തി പതിനേഴാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഏർപ്പെട്ടിരിക്കുന്ന ഹോബി ഫിലാറ്റലി അഥവാ സ്റ്റാമ്പ് ശേഖരണമാണ് ഹോബികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏത് ഹോബിയാണ് ഫിലാറ്റലി ഹോബികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഫിലാറ്റലി ആണ് ഇന്ത്യയിലെ ഫിലാറ്റലിക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ന്യൂഡൽഹി ഇന്ത്യയിലെ ഫിലാറ്റലിക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് ഇന്ത്യയിലെ തപാൽ മേഖലയെക്കുറിച്ചുള്ള ക്ലാസ് ഇന്നിവിടെ അവസാനിച്ചിരിക്കുന്നു പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്